സർക്കാർ ഓഫീസുകളിൽ വിവരാവകാശ കമ്മീഷൻ മിന്നൽ സന്ദർശനം നടത്തുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലെ പരാതികൾക്കായി കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യപടിയായി എല്ലാ കളക്ടറേറ്റുകളിലും ശേഷം തിരഞ്ഞെടുത്ത ഓഫീസുകളിലും കമ്മീഷൻ പരിശോധന നടത്തും. ഏത് സമയത്തും കമ്മീഷണർമാരോ കമ്മീഷൻ നിയോഗിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോ സർക്കാർ ഓഫീസുകളിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തും. വിവരാവകാശ നിയമം സെക്ഷൻ 4 പ്രകാരം വിവരങ്ങൾ സ്വയം വെളിപ്പെടുത്തണം എന്നുള്ളത് പല ഓഫീസുകളും പാലിക്കാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് കമ്മീഷൻ മിന്നൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിവരാവകാശ കമ്മീഷണർമാർ സർപ്രൈസ് വിസിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഏത് സമയത്തും കമ്മീഷന്റെ കമ്മീഷണർമാരോ അല്ലെങ്കിൽ ഞങ്ങൾ നിയോഗിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോ ഈ രേഖകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ അവിടെ എത്തുന്നതാണ്. സർക്കാർ ഓഫീസുകളുടെ ഫയലുകൾ നമ്പർ കാറ്റലോഗ് ചെയ്യണം, അത് പ്രത്യേകം സ്റ്റാക്ക് ചെയ്യണം, അതിൻ്റെ ഡിസ്പോസലിൻ്റെ കാലാവധി പ്രത്യേകം എഴുതണം, ഡിസ്പോസ് ചെയ്യപ്പെട്ട ഫയലുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, അതിൽ നിന്ന് നശിപ്പിക്കാൻ ഒരു കാലാവധി കഴിയുന്ന ഫയലുകൾ നശിപ്പിക്കാം, നശിപ്പിക്കുന്ന ഫയലുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഓഫീസ് ഓർഡർ ഇറക്കിയതിന് ശേഷമേ ആ ഫയലുകൾ നശിപ്പിക്കാൻ പാടുള്ളൂ. ഒരു ഫയൽ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രേഖ, ഇതിൻ്റെ ഇത്രാം നമ്പർ ഫയൽ ഇത്രാം തീയതി നശിപ്പിച്ചു എന്ന രേഖ ഉൾപ്പെടെ എല്ലാം ഓഫീസിൽ കാണണം. ഒരു കാരണവശാലും ഫയൽ കാണാനില്ല എന്നൊരു എക്സ്ക്യൂസ് വിവരാവകാശ നിയമപ്രകാരം അനുവദിക്കുന്നതല്ല. അഥവാ ഒരു സർക്കാർ ഓഫീസിൽ ഫയൽ കാണാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല.